ഹലോ, വെൽക്കം ടു റെനസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈസി, ഫാസ്റ്റ്, ടേസ്റ്റി, സമയം തീരെ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അതിൽ കൊണ്ടുള്ളൊരു പായസം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ വയ്ക്കുക. പാൻ വെച്ചതിന് ശേഷം അതിലൊരു 2 teaspoons നെയ്യ് ഇടുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 2 cups അവയിൽ എടുത്തേക്കുന്നത്, വെള്ളം അവയിൽ എടുത്തേക്കുന്നത്. നമ്മൾ പിന്നെ ഈ നെയ്യ് ചൂടായി വരുമ്പോൾ അതൊന്ന് ഇതിൽ വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. കളറൊക്കെ ഇച്ചിരി മാറി വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പാലൊഴിക്കുക. ഇതിന് ഞാനൊരു 2 cups പാലെടുത്തേക്കാണ്, നമ്മൾ സാധാരണ പാല് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇനി പാൽ തിളച്ചിട്ടുണ്ട്, നമ്മുടെ ഈ അവൽ അതിലേക്ക് ഇടണം. ജസ്റ്റ് ഒന്ന് അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ അവല് നന്നായി വെന്തിട്ടുണ്ട്. അതേ നേരം വേണം. ഈ സമയത്ത് നമ്മുടെ ശർക്കര ഉരുക്കിയത്, ഇത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് എപ്പോഴും ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇത് ലൂസല്ല, ഞാനിങ്ങനെ കട്ടിക്ക് അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു 2 tablespoons ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് മധുരം നമുക്ക് കൂട്ട് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിങ്ങനെ കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിച്ചിരി തിളച്ചാറിയ പാൽ ചേർക്കണം കേട്ടോ. എല്ലാം ഇതിന് നന്നായി ഒന്ന് മിക്സ് ആവുക. അത് ചൂടായിട്ടുണ്ട്. ഇനി തിളപ്പിക്കണ്ട, ആദ്യം നന്നായി ചൂടായാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മുടെ ഏലക്കാപ്പൊടി 1 teaspoon ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 teaspoon ചുക്ക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്യുക വേണ്ടു. നമ്മുടെ പായസം റെഡി. ഈസി അല്ലേ? രണ്ട് ടീസ്പൂണോളം നെയ്യ് എടുക്കുക. അതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മുടെ കാഷ്യൂ ഇതിലേക്ക് ഇടുക. കുറച്ച് കാഷ്യൂ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ക്യാഷ് ഉപയോഗിക്കും ആ നെയ്യോടുകൂടിയിട്ട്. അങ്ങനെ അടിപൊളി പായസമാണ് അവിൽ പായസം. ഈസിയാണ്. ഇതിലേക്ക് പകരം നമുക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചിലപ്പോൾ ശർക്കര ഉരുക്കുക അങ്ങനത്തെ ജോലിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്താൽ ഇറ്റ് ബി വെരി ടേസ്റ്റി. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിനും ഒരു പായസം കൂടി ആയാലോ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.